സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങുകയാണ്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് എതിരാളികൾ. മരണ ഗ്രൂപ്പിൽ പോർച്ചുഗലും ജർമ്മനിയും നേർക്കുനേർ വരുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് വമ്പൻ പോരാട്ടം. ഹംഗറിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് പോർച്ചുഗൽ 2nd മത്സരത്തിനിറങ്ങുന്നത്. ജർമ്മനിയാകട്ടെ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ സെൽഫ് ഗോളിൽ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. വമ്പൻ പോരാട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്കാണ്. റൊണാൾഡോ ഈ മത്സരത്തിൽ എന്തു ചെയ്യും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ഹംഗറിക്കെതിരെ 2 ഗോൾ നേടിയ റൊണാൾഡോ യൂറോകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ജർമ്മൻ കോച്ച് യോക്കിം ലോയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടാനുള്ള തന്ത്രങ്ങളുമായിട്ടായിരിക്കും ഇറങ്ങുക. എന്നാൽ പോർച്ചുഗൽ കോച്ച് ഫെർണാണ്ടോ സാന്റോസ് ഇത് അംഗീകരിക്കുന്നില്ല. പോർച്ചുഗൽ എന്നാൽ റൊണാൾഡോ മാത്രമല്ല, കെട്ടുറപ്പുള്ള ഒരു സംഘമാണ് പോർച്ചുഗൽ ടീം എന്നാണ് കോച്ച് ഫെർണാണ്ടോ സാന്റോസ് അവകാശപ്പെടുന്നത്. ജർമ്മനിക്കെതിരായ മത്സരത്തിന് മുൻപുള്ള വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പോർച്ചുഗൽ പരിശീലകൻ. പലരും പറയുന്നു റൊണാൾഡോ മാത്രമാണ് പോർച്ചുഗൽ എന്ന്. എന്നാൽ അതല്ല വസ്തുത. പോർച്ചുഗൽ ഒരു ടീമാണ്. റൊണാൾഡോ ആ ടീമിലെ പ്രധാനപ്പെട്ട താരമാണ്. ഈ ടീമിൽ പോർച്ചുഗൽ എന്ന രാജ്യത്തിന് വളരെയധികം അഭിമാനമുണ്ട്. ടീമിലെ എല്ലാ താരങ്ങൾക്കും തുല്യ പരിഗണനയാണെന്നും ആദ്യ 11 താരങ്ങൾക്ക് കിട്ടുന്ന അതേ പരിഗണനയാണ് റിസർവ് ബെഞ്ചിലുള്ളവർക്ക് നൽകുന്നതെന്നും പോർച്ചുഗൽ പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസ് പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.